ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മിഡിൽ ഗെയിംസാണ്. അതിൽ നിന്ന് ഇങ്ങനെ ഒരു ടാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ നിന്ന് വൈറ്റിലേക്ക് എങ്ങനെ വിജയിക്കാമെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് നേരിടുന്ന ഒരു വലിയ പ്രശ്നം പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്മേറ്റാണ്. അതായത് ബാക്കിൽ ചെക്ക്മേറ്റ് നൽകിക്കൊണ്ട് ഇവിടെ വൈറ്റിനെ തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ വൈറ്റിൻ്റെ മൂവ് ആയതുകൊണ്ട് തന്നെ വൈറ്റിന് ഇവിടെ അനായാസം ജയിക്കാൻ സാധിക്കും. ആ ഒരു മൂവ്മെൻറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇവിടെ കളിക്കുന്ന വൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് Q8H6 ആണ്. Q-നെ ബലി നൽകിക്കൊണ്ടാണ് ഇവിടെ വൈറ്റ് വിജയം നേടുന്നത്. അതൊരു ടാറ്റിക്സ് ആണ് Q-H6. ഇവിടെ ബ്ലാക്കിനെ രണ്ട് രീതിയിൽ കളിക്കാം. ഒന്ന് G-H6, മറ്റേത് King-H6. നമുക്ക് ആദ്യം King-H6 എന്ത് കളിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. King-H6 കളിച്ചാൽ Rook-H8 ചെക്ക്മേറ്റ്. കിങ്ങിന് എവിടെയും പോകാൻ സാധിക്കില്ല, കാരണം G²ഉം H²ഉം റൂക്കും പോണും കൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ മറ്റൊരു കളി എന്ന് പറയുന്നത് Q-H6 കളിച്ചാൽ G-H6 കളിക്കാം. ആ പോണ് കൊണ്ടാണ് Q നിന്ന് എടുക്കുന്നതെങ്കിൽ ഇവിടെയും വൈറ്റിന് തന്നെയാണ് വിജയം. അതായത് Rook-F7 ചെക്ക്മേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ഒരു H5 പോണ് അത്രയും കരുത്ത ഒരു പോണാണ്. കാരണം ആ ഒരു പോണിൻ്റെ ബലത്തിലാണ് ഈ ഒരു ടാറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും പോണിനെ കഴിയുന്ന ഇത്രയും മുന്നിലോട്ട് സപ്പോർട്ടോടുകൂടി പുഷ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.